നാടൻ ഊണ് ബിരിയാണി പോകുന്ന നമ്മുടെ ആന വണ്ടി ആടി പോയി ഉളപ്പം ഡ്രൈവ് അയ്യോ ഇടിക്കാൻ വരുന്നേ നമുക്ക് ആദ്യമേ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഗണപതി ക്ഷേത്രം ആണല്ലോ കൊട്ടാരക്കര ഗണപതിയാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനടുത്തോടെ നമുക്ക് സിറ്റിയുടെ തിരക്കൊന്നുമില്ല അതൊക്കെ പോവാം ഓക്കെ ഇതെന്ന് പറയുന്നത് കൊട്ടാരക്കര ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പം ഗണപതി അമ്പലത്തിൽ വരുന്നവർ ആദ്യമേ ഇവിടെ വന്ന് തൊഴുത് തൊഴുത ശേഷമാണ് ഗണപതി അമ്പലത്തിലേക്ക് പോകുന്നത് ശിവക്ഷേത്രം ഇത് ഗണപതിൻ്റെ ബാക്ക് വശമാണ് ഗണപതിൻ്റെ പാർക്കിംഗ് ആണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ പേ ആൻഡ് യൂസാണ് ഓക്കെ ഇപ്പൊ എല്ലാം അടച്ചിട്ട് പോവാ സമയമുണ്ടല്ലോ അപ്പോൾ ഇവിടെ കേണ്ട ക്ഷേത്രം അടച്ചേ പോട്ടെ ക്ഷേത്രം കാണിച്ചത് ആണ് ഗണപതി ക്ഷേത്രം പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കൊട്ടാരക്കര ഗണപതി ഓക്കെ രണ്ടുകൂടെ കാണിച്ചതാ ഉണ്ട് അതുകൊണ്ട് പ്രശസ്തമായ ഉണ്ണിയപ്പം വഴിപാട് കൗണ്ടർ അവിടെയാണ് കാണുന്ന കേട്ടോ മണികണ്ഠൻ ആൽത്തറ എന്ന് പറഞ്ഞ ഒരു ആല് കഴിക്കുന്നുണ്ടോ അതിൻ്റെ പേര് മണികണ്ഠൻ ആൽത്തറ എന്നാ പണ്ടൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ വന്ന് ഇരിക്കുവായിരുന്നു അപ്പം നമുക്കിവിടെ നിന്ന് ഷോർട്ട് കട്ട് എടുത്ത് പോവാം ഇവിടെ നിന്ന് കൊടുത്തിരിക്കും അപ്പം നമ്മളിപ്പോൾ കണ്ട ഈ കുളം ഉണ്ടല്ലോ ഈ കുളം എന്ന് പറയുന്നത് ഇവിടുത്തെ ഉത്സവത്തിന് നമുക്ക് KSEB ഭയങ്കര മനോഹരമായിട്ടാണ് വൈദ്യുത അലങ്കാരം ദീപാലങ്കാരമൊക്കെ ചെയ്യുന്നത് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അത് ചെയ്യാറുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ സ്വന്തം സംഗ്ര ബാർ കറുത്ത ബോർഡിനകത്ത വെള്ള അക്ഷരമുണ്ടല്ലേ
ചുറ്റുമുള്ളൊന്നും പിന്നെ കാണാൻ പറ്റില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ബേക്കറി കേട്ടോ, കോക്കേക്സ്. നല്ല ഷവർമയൊക്കെ ഉണ്ട്. ഷവർമയും നല്ല ബേക്കറി ഐറ്റമൊക്കെ. ഇവിടെ ഞങ്ങളുടെ സ്ഥിര ഒരു ആശ്രയ കേന്ദ്രമാണ് കോക്കേക്സ്. സ്ഥിരമായിട്ട് എണ്ണ അടിക്കുന്ന പമ്പാണ് ഹൈവേ സൈഡിൽ. നല്ല പെട്രോളാണ്, ഡീസലും പെട്രോളും നല്ലതാണ്. നല്ലത് മാത്രമല്ല നല്ല രീതിയിൽ അവർ സാറിനൊക്കെ കേട്ടോ കൊള്ളാമോ. ഉത്സവത്തിന് സാധനങ്ങളെ കണ്ടോ, എത്ര നാളായി കണ്ടിട്ട്. ഇപ്പൊ ഒമ്പത് ഉത്സവങ്ങളൊന്നും ഇല്ലാത്തണ്ട് ചേട്ടൻ. ഇവിടെ കട വരണ്ട് വെച്ചേക്ക. എന്തോ ചേട്ടൻ്റെ പേരെന്തോ? കണ്ണൻ. എവിടെ സ്ഥലം? അച്ഛടം ഒന്നും ഇല്ലല്ലേ. അല്ല കോവിഡ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നോക്കാം ഇവിടെ എന്താ ഉള്ളത്. എന്തൊക്കെട്ടാ വാട വട ഉഴുന്ന് വട അല്ല നോക്കിയതാ ഉഴുന്ന് വടയും ചായ ഒരു ചായ കുടിക്കാൻ ചായ നാടൻ ഊണ് ബിരിയാണി ആടി പോയി വളപ്പം ഡ്രൈവിങ്
വെയിറ്റ് ചെയ്യാം. ബാഗിൽ ഔട്ടി കൂടെ നമ്മൾ എന്നെ തേച്ച് കൊണ്ടുവന്ന് ഭിത്തിയിലും വെച്ച്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കൊട്ടാരക്കരയുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.